മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയ അഭിഭാഷകനായ ബൈജു നോയൽ ആദ്യമായല്ല ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുന്നത്. ബൈജു നോയലിനെ കുറിച്ച് ഇതിനു മുമ്പും പ്രധാനപ്പെട്ട വാർത്തകളിലൊക്കെ തന്നെ ഇടം പിടിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജി ചെറിയാന്റെ വിഷയം തന്നെയായിരുന്നു. ഭരണഘടനയെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒക്കെ തന്നെ കുറച്ച് നാളത്തേക്ക് നഷ്ടമാകുന്ന കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ച് വീണ്ടും മന്ത്രിസ്ഥാനം തിരിച്ചു ലഭിക്കുന്ന ഘട്ടവും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിലിപ്പോഴിതാ ബൈജു നോയൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം സംബന്ധിച്ചാണ് ഈ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളും പ്രധാന മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഒക്കെ തന്നെ ഏറ്റെടുത്തപ്പോൾ അന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ബൈജു നോയൽ ആ ഒരു ഡിബേറ്റ് പാനലിൽ ഉള്ള കാഴ്ചയാണ് കണ്ടത്. അതായത് പ്രധാനമായുമുള്ള എല്ലാ ചർച്ചകൾക്കും അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന ചാനലൊക്കെ തന്നെ ചർച്ചകൾ സജീവമാക്കിയപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ബൈജു നോയൽ ഒരു അഭിഭാഷകനായി അവിടെ എത്തുകയും മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പലയിടങ്ങളിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കണ്ടതാണ്. എന്തായാലും ബൈജു നോയലിന്റെ ഒരു പൊതു താല്പര്യ ഹർജി അത് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മലപ്പള്ളിയിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിനെതിരെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് ഇതേ ബൈജു നോയൽ തന്നെയായിരുന്നു. പോലീസ് മന്ത്രിക്ക് വേണ്ടി കേസ് എഴുതി തള്ളിയപ്പോൾ താൻ മേൽക്കോടതിയെ സമീപിക്കും എന്നായിരുന്നു ബൈജു നോയലിന്റെ പ്രതികരണം. പക്ഷേ പിന്നീടൊന്നും അന്ന് സംഭവിച്ചില്ല. അതിനുശേഷം ബൈജുവിന്റെ പേര് കേൾക്കുന്നത് തിരുവനന്തപുരം സംഭവത്തിലാണ്. ബൈജു നൽകിയ ഹർജിയിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്മേൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി കൺട്രോൾമെന്റ് പോലീസ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെയാണ് FIR ഇട്ടിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ബൈജു നോയലിന്റെ ഇടപെടൽ കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. KSRTC ഡ്രൈവർ യദു നൽകിയ ഹർജി കോടതിയിൽ വരുമ്പോൾ ഈ കേസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ആരോപണം. എന്നാൽ കോടതി യദുവിന്റെ ഹർജി സ്വീകരിക്കുകയും കേസെടുക്കാൻ വേണ്ടി കൺട്രോൾമെന്റ് പോലീസിന് കൈമാറുകയും ചെയ്തു. അതോടെ ബൈജു നോയൽ നൽകിയ ഹർജിയും അതിന്മേലെടുത്ത കേസും അപ്രസക്തമാവുകയാണ്. ബൈജു തിരുവല്ല കോടതിയിൽ മന്ത്രിയായിരുന്ന സജി ചെറിയാനെതിരെ നൽകിയ ഹർജിയിൽ എടുത്ത കേസ് സംബന്ധിച്ച് 2022 December 8 തിരുവല്ല DYSP TRAJAPPAN എഴുതിത്തള്ളുന്നതിന് വേണ്ടി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു 156/3 പ്രകാരം നൽകിയ പെറ്റീഷനിലാണ് കേസ് എടുത്ത് അന്വേഷിക്കാൻ കോടതി കീഴ്വായ്പൂർ പോലീസിന് നിർദ്ദേശം നൽകിയത്. ഇതിൽ പ്രകാരം 600/22 നമ്പറായി FIR രജിസ്റ്റർ ചെയ്ത തിരുവല്ല DYSP TRAJAPPAN റാവുത്തറാണ് കേസ് അന്വേഷിച്ചത്. December 8 കേസ് നിലനിൽക്കില്ല എന്ന് കാട്ടി DYSP കോടതിയിൽ റഫറൽ റിപ്പോർട്ട് നൽകിയത്. 39 സാക്ഷികളെ കണ്ട് മൊഴിയെടുത്തുവെന്നും സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചില്ല എന്നും അതിനാൽ കേസ് നിലനിൽക്കില്ല എന്നുമാണ് റിപ്പോർട്ടിൽ അന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റഫറൽ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി കോടതി പരാതിക്കാരന് നോട്ടീസ് അയച്ചത്.